മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി കെ പി എസ് ലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് മലയാളക്കര. തൃപ്പൂണിത്തുറയിലെ ലായം ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അരങ്ങിൽ നിന്നാണ് വെള്ളിത്തിരയിലേക്ക് കെ പി എസ് സി ലളിത എന്നുള്ള നടി എത്തുന്നത്. കെ പി എസ് സി എന്ന നാടകക്കളരിയാണ് ലളിതയിലെ അഭിനേത്രിയെ രൂപപ്പെടുത്തിയത്. വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി നാടകത്തിൽ വേഷമിടണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അത് ബാക്കിയാക്കിയാണ് ലളിത മടങ്ങിയത്. കായംകുളത്ത് നിന്ന് കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ലളിതവും സുന്ദരവുമായ നിരവധി അഭിനയ മുഹൂർത്തങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച കെ പി എസ് സി ലളിത, അവരുടെ അഭിനയ പ്രതിഭയെ കണ്ടെത്തിയ ഒരിടമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നാടകക്കളരി, കായംകുളത്തെ കെ പി എസ് സി. ഇത്തരം നിരവധി ഓർമ്മകളുണ്ട് ഈ നാടകക്കളരിക്ക് കെ പി എസ് സി ലളിതയുമായി ബന്ധപ്പെട്ട്. കെ പി എസ് സിയുടെ ഇപ്പോൾ സെക്രട്ടറി ശ്രീ ഷാജഹാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നൃത്തം ചെയ്യുകയും പാടുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി, കെ പി എസ് സി സുലോചനയെപ്പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ വേണം എന്ന ആഗ്രഹത്തോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മഹേശ്വരി അമ്മ എന്ന പെൺകുട്ടി സഖാവ് തോപ്പിൽ ഭാഷയുടെ മുമ്പിൽ എത്തിച്ചേർന്നത്. മഹേശ്വരി അമ്മയെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തോപ്പിൽ ഭാഷി അവരെ കെ പി എസ് സിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. നമ്മുടെ കെ പി എസ് സി ഉൾപ്പെടെ നിൽക്കുന്ന ഈ സ്ഥലം, ഇതൊരു ഓണാട്ടുകര, ഓണാട്ടുകരയുടെ ഈ ശൈലി, ആ ശൈലി പലപ്പോഴും ഈ ലളിതയ്ക്ക് മാത്രം അവകാശപ്പെടാൻ, കെ പി എസ് സി ലളിതയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ഓണാട്ടുകര ശൈലി എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ലാളിത്യം, അതിൻ്റെ ഒഴുക്ക്, അതിൻ്റെ അർത്ഥപുഷ്ടി, ഇതൊക്കെ കെ പി എസ് സി ലളിതയിലൂടെയാണ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇവിടെ എത്തിയതെപ്പോഴാണ്? അങ്ങനെ വല്ലതും 7 വർഷം മുമ്പാണ് ഏറ്റവും അവസാനമായി കെ പി എസ് സി ലളിത ഇവിടെ എത്തിയത്. അന്ന് അവർ വളരെ ശക്തമായൊരു അഭിപ്രായം, ആഗ്രഹം അവർ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി കെ പി എസ് സി നാടകങ്ങളിൽ, കെ പി എസ് സി വാഹനത്തിൽ അവർക്ക് പങ്കെടുക്കണം, നാടക വണ്ടിയിൽ സഞ്ചരിച്ച് നാടക സ്ഥലങ്ങളിൽ അഭിനയിച്ച് അവർക്ക് കൊതി തീർന്നിട്ടില്ല എന്നവർ പറഞ്ഞു. പക്ഷേ പല കാരണങ്ങളാൽ നമുക്ക് അത് നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ നടക്കാത്ത ഒരു ആഗ്രഹവുമായിട്ടാണ് കെ പി എസ് സി ലളിത മടങ്ങിയത്. എന്തായാലും ഈ നാടകക്കളരിക്കും ഇവിടുത്തെ ഓർമ്മകൾക്കും ഒരുപാട് ബന്ധം പ്രിയപ്പെട്ട നടിയുമായി ഉണ്ട്. അവർ ഇവിടെ നിന്ന് തുടങ്ങിയാണ് മലയാളത്തിൽ അപരപാളികളിൽ നിറഞ്ഞാടി നമ്മെ വിസ്മയിപ്പിച്ച് കടന്നു പോകുന്നത്. തന്നെ മികച്ചൊരു കലാകാരിയാക്കിയ കെ പി എസ് സി നാടകക്കളരിയുടെ പേര് തന്നെ ലളിത എന്നുള്ള ഓണാട്ടുകരക്കാരി ആ കലാകാരി തന്റെ പേരിനൊപ്പം ചേർത്തിരുന്നു. കെ പി എസ് സി ലളിത എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. തിരിച്ച് വീണ്ടും നാടകത്തിൽ കെ പി എസ് സിയുടെ നാടകത്തിൽ വേഷമിടാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേട്ടത്.